ഇന്ന് ഈ പരിപാടി ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിലവിലുണ്ടായിരുന്നു. തങ്ങൾക്ക് സമ്പത്ത് തീരെ ക്ഷയിച്ചു കഴിയുമ്പോൾ അവസാനം തങ്ങളെ തന്നെയും വിൽക്കും. അങ്ങനെയുള്ളവരെ വീണ്ടെടുക്കാൻ ദൈവം ഒരു സംവിധാനം ചെയ്തിരുന്നു. അതുമാത്രമല്ല, സ്വത്ത് നഷ്ടപ്പെട്ടു പോയതും വീണ്ടെടുക്കാൻ ദൈവം സംവിധാനം ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ചിത്രമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. അങ്ങനെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെപ്പോലെ ജഡമെടുത്ത് മനുഷ്യകുലത്തിൽ പിറന്ന് നമുക്ക് വേണ്ടി ഇത് വീണ്ടെടുക്കുവാനായി അതിനുള്ള വില കൊടുത്തു. അത് അവിടുത്തെ സ്വന്തം ജീവനും അവിടുത്തെ രക്തവുമായിരുന്നു. അങ്ങനെ അത് നിമിത്തം നമ്മെ പിശാചിൻ്റെ പിടിയിൽ നിന്നും പാപത്തിൽ നിന്നും അതിൻ്റെ സകല തകർച്ചകളിൽ നിന്നും വീണ്ടെടുക്കുവാനായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം. അങ്ങനെ മനുഷ്യന് രക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ മനുഷ്യൻ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. രക്ഷ തയ്യാറായിരിക്കുകയാണ് വിശ്വാസത്താൽ. അത് സ്വീകരിക്കുക മാത്രമാണ് മനുഷ്യൻ ചെയ്യാനുള്ളത്. എല്ലാ ശാപങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ നീക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ നികത്താവനാവാത്ത വലിയ വിടവുണ്ടായിരുന്നത് ഈ വീണ്ടെടുപ്പ് മുഖാന്തരം അത് നിരപ്പിച്ച് ദൈവവുമായി അടുക്ക കൊണ്ടുവന്നിരിക്കുകയാണ്. യേശുവിങ്കിലേക്ക് തിരിഞ്ഞ് ഈ നിരപ്പ് പ്രാപിക്കുകയാണ് വാസ്തവത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടത്. രണ്ടാമതായി, അവിടുത്തെ സംബന്ധിച്ചുള്ള സകല പ്രവചനങ്ങളും നിവൃത്തിയായി. പഴയ നിയമം മുഴുവനും ആവർത്തിച്ച് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൻ്റെ സകല കാര്യങ്ങളും പ്രവാചകന്മാരിലൂടെ പ്രസ്താവിച്ചിരുന്നു. അവയുടെ നിവൃത്തി വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രവചനത്തിലൂടെ വിശദീകരിച്ച ആ വ്യക്തി യേശു ക്രിസ്തു ആണ് എന്നും ലോകത്തിൽ വരാനുള്ള മശിഹ, ദീർഘകാലമായി അവർ കാത്തിരുന്ന വീണ്ടെടുപ്പുകാരൻ ഈ ആളാണ് എന്നും അതിലൂടെ തെളിയിക്കുകയാണ്. യേശുവിനെ അന്നത്തെ ജനം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ല. എന്നാൽ
അവരോട് വാഗ്ദത്തം ചെയ്ത അവരുടെ രക്ഷകനായ അവരുടെ ക്രിസ്തുവായ മശിഹയാണ് യേശു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ പ്രവചനങ്ങളെല്ലാം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അവസാനമായി വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും തിരിയുക എന്ന വചനവും ഇവിടെ നിവർത്തിക്കപ്പെട്ടുകയാണ്. അടുത്തതായി മനുഷ്യനോട് ന്യായപ്രമാണം ആവശ്യപ്പെട്ട സകലവും നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിൻ്റെ കടം മനുഷ്യന് വലിയ കടമായിരുന്നു. ന്യായപ്രമാണം നിവർത്തിക്കാൻ മനുഷ്യന് കഴിയാതെ വന്നതിനാൽ അവനെ കൊല്ലണം എന്നായിരുന്നു ദൈവത്തിൻ്റെ നിയമം. അങ്ങനെ എല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടിടത്ത് നമുക്ക് പകരം മരിക്കാൻ തയ്യാറായവൻ, അങ്ങനെ നമുക്ക് പകരം മരിച്ചത് നിമിത്തം പാപക്കടവും അതിൻ്റെ സകലവും വീട്ടി നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. മതിയായ ഒരു യാഗം അതിനുവേണ്ടി കഴിച്ചിരിക്കുന്നു. ഇനി ആ യാഗത്തോടുകൂടി ആരും ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. സകലവും നിവർത്തിക്കപ്പെട്ടു. മനുഷ്യന് ദൈവം ഡിമാൻഡ് ചെയ്തതെല്ലാം യേശു നിവർത്തിച്ച് ആ സഹായം നമുക്കിന്ന് നൽകപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പഴയ നിയമത്തിലെ സകല സാദൃശ്യങ്ങളും നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. പഴയ നിയമത്തിലെ ദേവാലയം, പൗരോഹിത്യം, യാഗങ്ങൾ, ഇവയെല്ലാം വരാനുള്ള യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതായിരുന്നു. അവയെല്ലാം നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അവയിൽ ജീവിക്കാൻ പാടില്ല. ആ സാദൃശ്യങ്ങൾ വേണ്ട. യഥാർത്ഥ മഹാപുരോഹിതൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തിരിക്കുന്നു. നമ്മെ എല്ലാവരെയും പുരോഹിതന്മാരാക്കി തീർത്തിരിക്കുന്നു. നമ്മെ ദൈവത്തിൻ്റെ ആലയമാക്കി തീർത്തിരിക്കുന്നു. അങ്ങനെ അനുഗ്രഹമുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മനുഷ്യന് ആദിമ മനുഷ്യൻ നഷ്ടപ്പെട്ട സകലവും തിരിച്ചു നൽകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ യേശുക്രിസ്തുവിൻ്റെ ഈ ക്രൂശ് മരണത്തിലൂടെ നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ്റെ സകല കാര്യങ്ങൾക്കും നിവർത്തി വരുത്തിയ കർത്താവായ യേശുക്രിസ്തു. അവിടുത്തെ ജടാവതാരത്തിൻ്റെ കാലം കഴിഞ്ഞു. അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കാലം കഴിഞ്ഞു. ഇനി അവിടുത്തെ ജയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി അവൻ വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല, ദാസനല്ല. ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ ഈ ക്രൂശ് മരണത്തെക്കുറിച്ചും ഈ പ്രഖ്യാപനത്തെക്കുറിച്ചും വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഏത് ചങ്ങലയും പൊട്ടിവീഴും, ഏത് കാരാഗ്രഹ വാതിലുകളും തുറക്കപ്പെടും. എത്ര ഉയർന്ന മതിൽക്കെട്ടുകൾ പണിഞ്ഞു വച്ചിരുന്നാലും, ആകാശം മുട്ടുന്നതാണെങ്കിലും അതും നിലംപരിചാവും. സഹസ്രാബ്ദങ്ങളായി അടഞ്ഞുകിടന്ന വാതിലുകൾ ഈ ഒരു ശബ്ദത്തിങ്കൽ അതിൻ്റെ കുറ്റിയിൽ തുറക്കപ്പെടും. യേശുക്രിസ്തു ജയിച്ചിരിക്കുന്നു. സകലവും നിവർത്തിയായി.